ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു ദാൽക്കറിയാണ്. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഫസ്റ്റ് ഒരു ഉള്ളി, പിന്നെ വേണ്ടത് രണ്ട് പച്ചമുളക്, പിന്നെ പച്ചക്കായ അരക്കഷ്ണം, പിന്നെ വേണ്ടത് തക്കാളി അരക്കഷ്ണം, കുറച്ച് കറിവേപ്പില. ഇത് മസൂർ ദാലാണ്, ഞാനിവിടെ ഹാഫ് കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഇതൊക്കെ കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഒരു സ്പൂൺ ഉപ്പിടാം. അര സ്പൂൺ മഞ്ഞൾപ്പൊടി. കാൽ ടീസ്പൂൺ മുളക് പൊടി. അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചുകൊടുക്കുക. ഇത് അടച്ചു വെച്ചിട്ട് രണ്ട് വിസിലാണ് വരേണ്ടത്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുക്കണം ഇതിൻ്റെ. അപ്പോൾ ഞാനിവിടെ തേങ്ങാപ്പീര യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് മിൽക്ക് പൗഡർ വാങ്ങിയിട്ട് വെള്ളവും ചേർത്തിട്ട് ജസ്റ്റ് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ തേങ്ങാപ്പീര യൂസ് ചെയ്യുമ്പോൾ 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പീരയും കുറച്ച് വെള്ളവും ചേർത്തിട്ടാണ് ഞാൻ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുന്നത്. എന്നിട്ടാണ് ആ പാലാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെയുള്ള ഒരു സ്പൂണിലാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ എന്നുള്ള മെഷർ പറയുന്നത്. ഏകദേശം ഇത്ര തേങ്ങാപ്പീര വേണം നമുക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുക്കാൻ. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. നമ്മുടെ കുക്കറിന് 2 വിസിലും വന്നു കഴിഞ്ഞു. ഈ കുക്കർ ഓഫ് ചെയ്യാം. എൻ്റെ തേങ്ങാപ്പീര ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം, കാരണം നമുക്ക് കുറച്ചുകൂടി ഒരു തേങ്ങാപ്പാലായിട്ട് കിട്ടണ്ടേ. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ നോക്കി നോക്കി വെള്ളം ഒഴിച്ചാൽ മതി. ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിക്കണ്ട, കാരണം കുറച്ച് തിക്കായിട്ടാണ് വേണ്ടത്. ഇതുപോലെ ഇനി നമുക്ക് നമ്മളെ കുക്കർ തുറന്നിട്ട് നമ്മുടെ പരിപ്പും പച്ചക്കായും ഒക്കെ കൂടി വെന്തോന്ന് നോക്കാം. ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി സ്റ്റൗ ഓൺ ചെയ്തിട്ട് നമ്മൾ ഇതൊക്കെ കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ കറി നന്നായി പതച്ച് വന്നു കഴിഞ്ഞാൽ ഓഫ് ചെയ്യുക. നമ്മുടെ കറി പതച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് കടുക് വറുത്തെടുക്കണം. അപ്പം ഇതുപോലെ ഒരു കുഞ്ഞ് പാൻ എടുത്തിട്ട് പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക.
തേങ്ങ ചൂടായതിനു ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക, ഒരു ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 2 പീസ് കായമുളക് കൂടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. ഇനി ഇത് നമ്മുടെ ഉണ്ടാക്കി വെച്ച പരിപ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക, ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മളെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്, നല്ല ടേസ്റ്റിയുമാണ്. നമുക്ക് ചോറിനും ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കാം. താങ്ക് യു.